ഇത് തന്തൂരി ബട്ടർ റോട്ടിയാണോ? പിന്നെ നമ്മളിതാ പനീർ ടിക്ക മസാല ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഉള്ളി. ഇത് കാണുന്നുണ്ടോ? പിന്നെ ഉള്ളത് മുളക്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഇത് ബട്ടർ റൊട്ടിയാണ്, അപ്പോൾ നല്ല തിളക്കമൊക്കെ ഉണ്ടാകും. ബട്ടറൊക്കെ ഇട്ടാണ് പുളിയാക്കിയിട്ടാണ് അതിൻ്റെ കൂടെ ഈ ഒരു പനീർ ടിക്ക മസാലയും കൂടെ ആഡ് ചെയ്തിട്ട്. ഇത് കാണുമ്പോൾ തന്നെ നാക്കുന്ന വെള്ളം വരികയാണ്. ഇതും ഇങ്ങനെ പിടിച്ച് ഈ പനീർ ഇതിൻ്റെ അതോട്ട് ചേർത്ത് വെച്ചിട്ട് ഈ ഒരു സൈഡിൽ ഒടുക്ക തരും, ഈ ഒരു സൈഡിൽ ഒടുക്കത്തെ മധുരം. അപ്പം നമ്മളുള്ളത് ഹോട്ടൽ ഹൈബേക്കിങ്ങിലാണ്. നമ്മൾ വരുന്ന വഴിക്ക് ഒരു അഞ്ചാറ് തവണ ഈ ഹോട്ടൽ ഹൈബേക്കിങ്ങിന് കണ്ടു. അപ്പോൾ എവിടെന്നാണ് വരുന്നത്, എങ്ങനെയാണ്, എങ്ങോട്ടാന്നുള്ളത് പറഞ്ഞില്ലല്ലോ. നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്ന് ജയ്പൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സമയം രാത്രി 11:20 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ സമയം കാണിക്കാൻ കാരണം വേറൊന്നുമല്ല, നമ്മൾ 24 hours ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഹോട്ടൽ ഹൈബേക്കിംഗ് എന്ന് പറഞ്ഞൊരു ഈ ജയ്പൂർ ഡൽഹി എക്സ്പ്രസ് ഹൈവേയിലുള്ളൊരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. ആക്ച്വലി ഇത് ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഫുഡ് കോർട്ടാണ്. കാരണം പറഞ്ഞില്ല, ഹോട്ടലിൽ നിന്ന് പറയുമ്പോൾ നമ്മളിത് ഈ പറഞ്ഞ ഫുഡ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ ഫുഡ് വന്നു, അത് ഓർഡർ ചെയ്തു, ഫുഡ് ഓർഡർ ചെയ്തു, അത് വന്നു. ഇതിൻ്റെ കൂടെ ചുറ്റുപാടത്തിൽ നോക്കി ഇനി ബാസ്കിൻ റോബിൻസ് കഴിക്കണോ. ബാസ്കിൻ റോബിൻസിൻ്റെ ഔട്ട്ലെറ്റ് അവിടെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് അമുലിൻ്റെ ഐസ്ക്രീം കഴിക്കണോ? ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീം തന്നെയാണ്, അത് മാത്രമല്ല അമുലിൻ്റെ ഐസ്ക്രീം കഴിക്കണോ, അത് അവിടെ ഉണ്ട് അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ്. ഇനി നിങ്ങൾക്ക് ബാരിസ്റ്റിൻ്റെ ഒരു തൊട്ടിയോ കുടിക്കണോ, അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് അവിടെ ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് വേറെ കുറേ ബ്രാൻഡഡ് ഷേർട്ട്സും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം, അതിൻ്റെ ഒരു സാധനം പുറത്തുണ്ട്. അപ്പം അത് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം ഭക്ഷണം കഴിച്ച് അതിൻ്റെ ബാക്കി ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. ഇത് കുറേ നേരം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല വിശപ്പുണ്ട്. രാവിലെ കഴിച്ച് അതിന് ശേഷം ഇപ്പോഴാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ബാക്കി കഴിച്ച് കഴിഞ്ഞ് എങ്ങനെയുണ്ടോ തന്തൂരി ബട്ടർ റോട്ടിയും പനീർ ടിക്ക മസാലയും കൂടെ? കേരളത്തിൽ കിട്ടുമോ ഇങ്ങനെ ഒരു സാധനം? ബാംഗ്ലൂർ കിട്ടുമോ ഇങ്ങനെ ഒരു സാധനം? ഇത് കിട്ടണമെങ്കിൽ ഡൽഹിയിലും കിട്ടുമല്ലോ ഈ സാധനം ഈ ടേസ്റ്റില്. ഇത് കിട്ടണമെങ്കിൽ എവിടെ പോകണം എന്നറിയോ? സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റോഡ് സൈഡ് ധാബയിൽ കയറണം. പക്ഷേ ആക്ച്വലി നമ്മൾ ഈ കാണുന്ന ഒരു ധാബയല്ല കേട്ടോ, ഇതെല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എല്ലാവിധ സ്റ്റോറും സ്റ്റോളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ബാക്ക് സൈഡിലേ കണ്ടില്ലേ, ഇവിടെ ഇവിടുത്തെ മട്ക കുൽഫി, ബരസ്ത, ഫ്രോസൺ ബോട്ടിൽ, അമുൽ ഐസ്ക്രീം, പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ എന്തോ ഒരു ക്യാൻറ്റീൻ്റെ എന്തോ ഉണ്ട്. ഇതൊക്കെ കുറേ എണ്ണം ക്ലോസ് ആവും ഓൾറെഡി. പിന്നെ അത് ആ നേരെ കാണുന്ന ഒരു ഗിഫ്റ്റ് ഷോപ്പാണ്, അവരിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ഇതുണ്ട് ഒരു പുള്ളി അവിടെ നിന്ന് ക്ലോസ് ചെയ്യുന്നത് ആയിരിക്കുന്നതിൻ്റെ അപ്പുറത്ത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഇതാ ഇവിടെയായിട്ട് നമുക്ക് ക്ലോത്ത് ഷോപ്പുണ്ട്. പിന്നെ ഇതാ ഇത് രാജ സുപ്പാരി ആൻഡ് മൗത്ത് ഫ്രഷ്നർ. ആ ഇനിയിപ്പോൾ വയനാട്ടൊക്കെ ഉള്ളവർക്ക് വയനാട്ടം മാറ്റാനുള്ള സുപ്പാരിയും മൗത്ത് ഫ്രഷ്നർസൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഇത് നമ്മളിപ്പോൾ വന്ന വഴിയാണത്. അപ്പോൾ അവിടുന്ന് കുറേ പേര് വരുന്നതാണ്. ഇതിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരുപാട് സാധനങ്ങൾ വേറെയും കാണാനുണ്ട്, കിഡ്സിന് പ്ലേ ഏരിയ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ആദ്യം രണ്ടെണ്ണം പറഞ്ഞ് നോക്കൂ, അടുത്ത രണ്ടെണ്ണം കൂടെ എടുത്തോ തുടങ്ങിക്കോ. അതിൻ്റെ സൈസ് ഒന്ന് കാണിച്ച്, നിൻ്റെ തലേനേക്കാൾ വലിയ വലിപ്പമുണ്ട് കേട്ടോ. നമ്മൾ കഴിച്ചതിൻ്റെ ബില്ല് 525 ആയിട്ടുള്ളൂ. അപ്പം നമ്മളൊരു കിങ്സിൻ്റെ സ്പെഷ്യൽ പനീർ ടിക്ക മസാലയും അതിൻ്റെ കൂടെ ഒരു 5 ബട്ടർ റൊട്ടിയും കഴിച്ചു കേട്ടോ. അപ്പോൾ ദാ ഇതാണ് കിങ്സിൻ്റെ ടോട്ടലായിട്ടുള്ളൊരു വ്യൂ, ഫുള്ളായിട്ട് കാണാം, ഒരുപാട് പേര് ഇരിക്കുന്നത് കാണാം. ഇനി ഇതിൻ്റെ പുറത്ത് എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. പുറത്ത് വേറൊരു ലോകം തന്നെയാണ്. ആ നല്ല അടിപൊളി തണുപ്പ്. അപ്പം ദാ ഇവിടെ കണ്ടില്ല ഒരുപാട് ഔട്ട്ലെറ്റ്സ് കാണാം. ഇപ്പോൾ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ബ്രാൻഡഡായിട്ടുള്ള കാൻഡിവെൽ ഉണ്ട്, അതേപോലെ കോബ് ഉണ്ട്, അങ്ങനെ കുറേ അഡിഡാസിൻ്റെ എല്ലാം കുറേ ഫാക്ടറി ഔട്ട്ലെറ്റ്സ് ഉണ്ട്. പിന്നെ അതെ UCP-ൻ്റെത് കാണാം, റെഡ് ടേപ്പ് കാണാം, അങ്ങനെ ഒരുപാട് സാധനം. ഇതെല്ലാം ഫാക്ടറി ഔട്ട്ലെറ്റ്സ് ആണ് മെയിൻലി. അപ്പോൾ ഇത്രയും ഔട്ട്ലെറ്റ്സും ഒക്കെ ആയിട്ടാണ് ഈ ഹോട്ടൽ ഹൈവേക്കിങ്. അപ്പോൾ ബാക്ക് സൈഡിലതാണ് നമ്മുടെ ഹോട്ടൽ കാണാം. നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചത് അവിടെ നിന്നാണ്. അപ്പം ആ ബില്ല് നിങ്ങൾ കണ്ടല്ലോ, ചെറിയ ലൈക്ക് ഒരു ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഇത്രയും ലേറ്റ് നൈറ്റ് 11:30 11:45 ഒക്കെ നമ്മൾ കഴിക്കാൻ വരുന്ന സമയത്ത്
നോർമലായിട്ട് അവർ വാങ്ങിക്കുന്ന റേറ്റ് ആണ്. പിന്നെ ക്വാണ്ടിറ്റി എന്തായാലും നല്ല ക്വാണ്ടിറ്റി, ഞങ്ങൾ നല്ല വിശപ്പുള്ളതുകൊണ്ടാണ് രണ്ടുപേരും കൂടെ അഞ്ച് ബട്ടർ റൊട്ടി കഴിച്ചത്. സാധാരണ ഒരാളാണെങ്കിൽ ചിലപ്പോൾ രണ്ടെണ്ണത്തിൽ നിർത്തിയേനെ. പിന്നെ നമുക്കിത് കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഔട്ട്ലെറ്റ്സ് മാത്രമല്ല, പിന്നെ ഇതേ കിഡ്സിൻ്റെ ഒരു പ്ലേയിങ് ഏരിയ ഉണ്ട്. പിന്നെ ഈ സമയമാണ് കുറേ സാധനങ്ങൾ ക്ലോസ് ആട്ടോ. അത് അവിടെ ഗൺ ഷൂട്ടിങ്ങിന്, അവിടെ കിഡ്സിൻ്റെ പ്ലേയിങ്ങിൻ്റെ മറ്റേ ആ കാറൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കാനും ടർഫ് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനും പിന്നെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അവിടെ ട്രാംപോളിൻ ഉണ്ട്, അങ്ങനെ എല്ലാവരും സംഭവങ്ങളുണ്ട്. അത് മാത്രമല്ല ഇതിന് മുമ്പിൽ വിശാലമായ ഒരു കാർ പാർക്കിംഗ് കൂടെ ഉണ്ട്. ഈ കാർ പാർക്കിംഗ് ആണ് ഇതിനകത്തുള്ള മെയിൻ കാര്യം. കാരണം നമ്മൾ യൂഷ്വലി എക്സ്പ്രസ് ഹൈവേ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തുള്ളൂ. അപ്പം അങ്ങനൊരു ധാരണയിലൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇഷ്ടംപോലെ വലിയൊരു കാർ പാർക്കിംഗ്, അതും കുറേ സ്ഥലത്തെ ഷെഡൊക്കെ കാർ പാർക്കിംഗ് ആണോ. ഇത് അവിടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഷെഡ് തന്നെയാണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതവിടെ ഒരു ഫൗണ്ടൻ കാണാം. ഇനി ഇവിടുത്തെ മുഴുവൻ ബ്രാൻഡ്സ്, ഇതാ ഈ സൈഡിൽ ഫ്ലൈയിങ് മെഷീൻസ് ഉണ്ട്, യു എസ് പോളോ ഉണ്ട്, ലെവൈസ് ഉണ്ട്, ഇവരെല്ലാം ഓപ്പൺ ആണ് ഈ സമയത്ത്. ഇത്രയും ലേറ്റ് ആയിട്ട് ഒരു ക്ലോസിംഗ് ടൈം ആണോ അതിൻ്റെ 24 hours ഓപ്പൺ ആയതുകൊണ്ടെന്ന് അറിയില്ല. ഇനി ഇപ്പോൾ ഡ്രസ്സൊന്നും ഇല്ലാതെ വരികയാണെങ്കിൽ, മുഷിഞ്ഞാറിയ ഡ്രസ്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ വന്ന് പുതിയ ഡ്രസ്സും വാങ്ങി അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് പോകാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട്. അപ്പോൾ ഇതേപോലത്തെ വലിയ ഫുഡ് കോർട്ട് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഷോപ്പിംഗ് മാളിൻ്റെ സെറ്റപ്പിൽ, ഓപ്പൺ ആയിട്ടുള്ള ഷോപ്പിംഗ് മാളിൻ്റെ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതേപോലത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഇതേപോലെ രാത്രിയൊക്കെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ച് പോയേനെ. ഞാൻ പാർക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ല, അതാ ഈ കാണുന്നതാണ് കേട്ടോ പാർക്കിംഗ്. ഇത് കണ്ടില്ലേ, ഇവൻ നമുക്ക് ഷെഡൊക്കെ ഇട്ടിട്ടുള്ള നല്ല എന്താ പറയുക അപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉള്ളതുപോലെ പാർക്കിംഗ് കവേർഡ് പാർക്കിംഗ് തന്നെയുണ്ട് ഇവിടെ വരുമ്പോൾ. അപ്പോൾ നമ്മൾ വന്ന രണ്ട് കാറുകളാണിത്, ഈ ഒരു എക്കോ സ്പോട്ടും അതേപോലെ തന്നെ ഇന്നോവ ക്രിസ്റ്റയും. അപ്പോൾ ഈ രണ്ട് കാറും അതേ നല്ല വിശാല നല്ല ഇപ്പം സംഭവം നേരം വെയിലൊന്നും ഇല്ലെങ്കിലും രാത്രിയിലാണെങ്കിലും മഞ്ഞ് കൊള്ളാതെ, വെയിൽ വേണ്ടല്ലോ, മഞ്ഞ് കൊള്ളാതെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടെ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഈ നേരം ഇപ്പം ട്രക്കുകളൊക്കെ പോകുന്നതാണ് നിങ്ങൾക്ക്. ഇതാണ് ഡൽഹി ജയ്പൂർ എക്സ്പ്രസ് ഹൈവേ. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഹൈവേ കിങ് എന്ന് പറഞ്ഞ് ഈ ഒരു ഹോട്ടലുള്ള നീമ്രാന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ഇത് രാജസ്ഥാൻ്റെയും ഡൽഹിൻ്റെയും കറക്റ്റ് മിഡിലായിട്ട് വന്ന് നീമ്രാന ഫോർട്ടിന് സമീപത്താണ് ഈ ഒരു ഹോട്ടലുള്ളത്. പിന്നെ ഇവർ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം മുമ്പ് വരുന്ന വഴിക്ക് ഒരു 4-5 എണ്ണം കണ്ടു. അപ്പോഴൊക്കെ ഞങ്ങൾ വിചാരിച്ചത് ലോക്കൽ ആയിരിക്കുന്നത്, പക്ഷേ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി നമ്മളിവിടെ കയറിയപ്പോഴാണ് മനസ്സിലായത് ഇതിനുള്ളിൽ അത്യാവശ്യം ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സെറ്റപ്പിലാണ് ഈ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത് എന്നുള്ളത്. ഹോട്ടലല്ല കേട്ടോ, റെസ്റ്റോറൻ്റ് ആണ്. അപ്പം ഈ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത് എന്നുള്ളത്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ രാത്രി ഭക്ഷണത്തെ കുറിച്ചുള്ള വിശേഷം. ഇനി വരുന്ന ഒരുപാട് വീഡിയോസ് കാണാം. നിങ്ങളെക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ, കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് ലൊക്കേഷൻ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോസൊക്കെ കാണാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.